ഏറുനാളായി മമതാ ബാനർജിയും കോൺഗ്രസും തമ്മിൽ സീറ്റിനായുള്ള തർക്കം തുടങ്ങിയിട്ട് കോൺഗ്രസ് ആവശ്യപ്പെട്ട സീറ്റ് നൽകാൻ തൃണമൂൽ തയ്യാറല്ല അതുകൊണ്ട് തന്നെ ആരുടെയും സഹായമില്ലാതെ ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് തൃണമൂലിന്റെ പദ്ധതി എന്നാണ് സൂചന ഇതിനിടയിൽ മമതാ ബാനർജി അവസരവാദിയാണെന്നും അവരുടെ സഹായമില്ലാതെ കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും സ്വന്തം ശക്തിയിൽ കോൺഗ്രസിന് വിശ്വാസമുണ്ടെന്നും കോൺഗ്രസ് നേതാവ് അധിർ രഞ്ജൻ ചൌധരി തുറന്നടിച്ചിരുന്നു ഇത്തരം പരാമർശങ്ങൾ കോൺഗ്രസ്സിന് തന്നെയാണ് പ്രശ്നങ്ങൾ അതുകൊണ്ടാവാം അധിർ രഞ്ജൻ ചൗധരിയുടെ പരാമർശം തള്ളി രാഹുൽ ഗാന്ധി എത്തിയതും ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുമായി തനിക്ക് ആത്മബന്ധമുണ്ടെന്നും അധിർ രഞ്ജൻ ചൗധരിയുടെ മമതയ്ക്കെതിരായ പരാമർശത്തെ കാര്യമാക്കുന്നില്ലെന്നും തൃണമൂൽ കോൺഗ്രസുമായുള്ള സീറ്റ് വിഭജന ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും അത് ശരിയായ രീതിയിൽ തന്നെയാണ് നടക്കുന്നതെന്നുമാണ് രാഹുൽ തൃണമൂലിനെ ന്യായീകരിച്ചു കൊണ്ട് പറഞ്ഞത് നേരത്തെ മമതയുടെ പാർട്ടിയുമായി എന്തു വന്നാലും സഖ്യമില്ലെന്ന നിലപാടായിരുന്നു അധിർ രഞ്ജൻ ചൗധരി സ്വീകരിച്ചത് രണ്ട് സീറ്റ് മാത്രം നൽകാമെന്ന തൃണമൂൽ കോൺഗ്രസ് നിലപാടാണ് ചൗധരിയെ ചൊടിപ്പിച്ചത് നിലവിൽ വിജയിച്ച സീറ്റുകൾ മാത്രമേ കോൺഗ്രസിന് നൽകൂ എന്നായിരുന്നു ടി എം സിയുടെ നിലപാട് കോൺഗ്രസിനോട് മുന്നൂറ് സീറ്റുകളിൽ മത്സരിക്കാനാണ് ഇന്ത്യ സഖ്യ യോഗത്തിൽ ആവശ്യപ്പെട്ടിരുന്നത് ബാക്കിയുള്ള സീറ്റുകൾ സഖ്യകക്ഷികൾക്കായി മാറ്റിവെക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇന്ത്യാ സഖ്യത്തിന്റെ യോഗങ്ങളിൽ ഈ തീരുമാനം അവഗണിക്കപ്പെട്ടു എന്നായിരുന്നു മമത പറഞ്ഞത് ഏതായാലും വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വന്തം ശക്തി കേന്ദ്രമായ പശ്ചിമബംഗാളിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് തൃണമൂൽ കോൺഗ്രസിന്റെ തീരുമാനം സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളുടെ പരസ്യപ്രസ്താവനകളെ തുടർന്നാണ് നീക്കമെന്നാണ് പറയപ്പെടുന്നത് പശ്ചിമബംഗാളിലെ നാല്പത്തിരണ്ട് ലോക്സഭാ സീറ്റിലും തൃണമൂൽ ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് സാധ്യത തൃണമൂൽ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായ ബിർഭൂം ജില്ലയിൽ കഴിഞ്ഞ ദിവസം ചേർന്ന സംഘടനാ യോഗത്തിൽ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഒറ്റയ്ക്ക് തെരഞ്ഞെടുപ്പിന് തയ്യാറാവണമെന്നും സീറ്റു പങ്കിടൽ ചർച്ചകളെ കുറിച്ച് ചിന്തിക്കരുതെന്നും പാർട്ടി നേതാക്കളോട് അഭ്യർത്ഥിച്ചിരുന്നു അതേസമയം ബംഗാളിലെ നാല് ലോക്സഭാ സീറ്റുകളിലും അർഹിച്ച പ്രാധാന്യം നൽകിയില്ലെങ്കിൽ സ്വതന്ത്രമായി മത്സരിക്കാൻ ടി എം സി തയ്യാറാണെന്ന് അടുത്തിടെ നടന്ന ആഭ്യന്തര പാർട്ടി യോഗത്തിൽ പറഞ്ഞതിന് പിന്നാലെയാണ് മമതയുടെ പുതിയ അഭിപ്രായ പ്രകടനമെന്നതും ശ്രദ്ധേയമാണ് എനിക്ക് ബി നേരിടാനും അതിനെതിരെ പോരാടാനും ശക്തിയുണ്ട് പക്ഷേ സീറ്റ് വിഭജനത്തെ കുറിച്ച് ഞങ്ങൾ പറയുന്നത് കേൾക്കാൻ ചിലർക്ക് താല്പര്യമില്ല അവർക്ക് ബി ജെ പിയോട് പോരാടാൻ താല്പര്യമില്ലെങ്കിൽ ആ ഇരിപ്പിടങ്ങളിൽ ഇരിക്കരുത് എന്നായിരുന്നു മമത കോൺഗ്രസിനെ ചൂണ്ടി പറഞ്ഞത് നിലവിൽ ന്യൂനപക്ഷ മേഖലയിലാണ് കോൺഗ്രസിന് ശക്തമായ സാന്നിധ്യമുള്ളത് അധിർ രഞ്ജൻ ചൌധരിയെ നിലയ്ക്ക് നിർത്താൻ കോൺഗ്രസ് ദേശീയ നേതൃത്വം തയ്യാറാവണം എന്നാണ് തൃണമൂലിന്റെ പുതിയ ആവശ്യം സഖ്യത്തെ ഗൗരവമായി കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണമെന്നും ടി എം സി പറഞ്ഞിരുന്നു ഏതായാലും ഇന്ത്യ സഖ്യത്തിലെ വിള്ളൽ ഓരോ ദിവസവും രൂക്ഷമാവുകയാണ് ബംഗാളിലെ സഖ്യത്തിന്റെ കാര്യത്തിലാണ് പ്രശ്നങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്